കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ വിചിത്ര അപേക്ഷയുമായി ജോളിയുടെ അഭിഭാഷകൻ ഡോക്ടർ ബി എ ആളൂർ രംഗത്തെത്തിയിരിക്കുന്നു. ജോളി ജയിലിലായതിനാൽ അവർക്കായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ആളൂർ കോടതിയിൽ അപേക്ഷ നൽകി. വിവിധ ആളുകളിൽ നിന്നായി ജോളിക്ക് 30 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ട് എന്നും ആളൂർ കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറയുന്നു. ജോളി ജയിലിൽ ആയതിനാൽ അവർക്കായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആളൂർ കോടതിയിൽ അപേക്ഷ നൽകി. കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം നടക്കുന്നതിനിടയിൽ ാണ് ആളൂർ വിചിത്രമായ അപേക്ഷ നൽകിയത്. കടം നൽകിയതും റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയതും ഉൾപ്പെടെ 30 ലക്ഷത്തോളം രൂപ ജോളിക്ക് കിട്ടാനുണ്ട്. തടവിലായതുകൊണ്ട് പണം നൽകാത്തവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതിനാൽ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഏറ്റെടുത്ത് നടത്താൻ അഭിഭാഷകന് അനുവാദം നൽകണമെന്നാണ് ആളൂരിന്റെ ആവശ്യം. ജോളിയുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ആളൂരിന്റെ ഇടപെടലിനെ പ്രോസിക്യൂഷനും പോലീസും പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ജോളി കൊലപാതകങ്ങൾ നടത്തിയത് സാമ്പത്തിക നേട്ടത്തിനായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ജോളിക്ക് 30 ലക്ഷം രൂപയോളം പലരിൽ നിന്നും കിട്ടാനുണ്ട് എന്ന അഭിഭാഷകൻ ആളൂരിന്റെ വെളിപ്പെടുത്തൽ പോലീസിന്റെ നേരത്തെയുള്ള കണ്ടെത്തലുകൾക്ക് ബലം നൽകുന്നതാണ്. ജയിലിന് പുറത്ത് ആളൂരുമായി സംസാരിക്കാൻ അനുവാദം നൽകണമെന്ന് ജോളി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടത്തായി കൂട്ടക്കൊലപാതക കേസിലെ 6 കേസുകളുടെയും വിചാരണ അടുത്ത മാസം 18-ലേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ജോളിയുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ആളൂരിന്റെ ഇടപെടലിനെ പ്രോസിക്യൂഷനും പോലീസും പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിലെ പ്രമാദമായ നിരവധി കേസുകൾ ഏറ്റെടുത്തതോടെയാണ് ആളൂർ വാർത്തകളിൽ നിറഞ്ഞത്. തൃശൂർ എരുമപ്പെട്ടി സ്വദേശി ബിജു ആന്റണി ആളൂർ എന്ന അഡ്വക്കേറ്റ് ബി എം ആളൂർ മുംബൈ കേന്ദ്രമായി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇതിനിടയിൽ 1998 മുതൽ 2002 വരെ തൃശൂർ വടക്കഞ്ചേരി കോടതിയിൽ സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്തിരുന്നു. 2002 മുതൽ വീണ്ടും മുംബൈയിലേക്ക് മടങ്ങി. 2011 തീവണ്ടി യാത്രക്കിടയിൽ അക്രമത്തിനും ബലാത്സംഗത്തിനും ഇടയിൽ കൊല്ലപ്പെട്ട സൗമ്യ കേസിലെ പ്രതി ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയാണ് ആളൂർ ആദ്യം ഏറ്റെടുത്തത്. മുംബൈ പൻവേൽ ഭാഗത്തു നിന്നാണ് കേസ് ഏൽപ്പിച്ചത്. പിന്നെ വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലായിടത്തും ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ആളൂർ അദ്ദേഹത്തിന്റെ 5 അംഗ അഭിഭാഷക സംഘവും ഹാജരായി. വെറും യാചകനായ ഗോവിന്ദസ്വാമിക്ക് മുംബൈയിൽ നിന്നും വൻ തുക പ്രതിഫലം വാങ്ങുന്ന പ്രഗത്ഭ അഭിഭാഷകനെ ലഭിച്ചു. അത് എങ്ങനെയെന്ന് തുടങ്ങിയ റിപ്പോർട്ടുകളും ചോദ്യങ്ങളുമാണ് സൗമ്യ കേസിന്റെ തുടക്കം മുതൽ ഉയർന്നു വന്നത്. ഈ കേസ് കൂടാതെ കേരളത്തിൽ ഉൾപ്പെടെ രാജ്യവ്യാപകമായി കവർച്ച നടത്തിയ ബണ്ടിച്ചോർ എന്ന കുറ്റവാളിക്ക് വേണ്ടി ആളൂർ ഹാജരാക്കിയിട്ടുണ്ട്. ജിഷ വധക്കേസിലും അധോലോക നേതാവ് ചോട്ടാരാജന്റെ കേസിലും ഹാജരാകാൻ തയ്യാറായെങ്കിലും അത് നടന്നില്ല. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.